ജഗതാനന്ദകാരകീപ്രാണനായകുഭസ്വാഗതം പ്രിയപരിപാലക എല്ലാവർക്കും നമസ്കാരം ഇന്ന് ശ്രീരാമനവമി ചൈത്രമാസം ശുക്രപക്ഷം നാളിൽ ശ്രീരാമ ഭഗവാന്റെ ജന്മദിനമായി പുരാണങ്ങളിൽ പറയപ്പെടുന്നു പതിനാല് വർഷം അരണ്യവാസവും രാവണ സംഹാരശേഷം ശ്രീരാമന് സീതാസമേതം അയോധ്യയിൽ പട്ടാഭിഷേകവും ചെയ്തു ഈ ശുഭകാര്യവും ഈ നാളിൽ തന്നെയാണ് നടന്നതെന്ന് വിശ്വസിക്കുന്നു ചരിത്രം പറയുന്നത് ശ്രീരാമ സീതാ കല്യാണവും ഈ ദിനത്തിൽ തന്നെയാണ് നടന്നതെന്നാണ് ശ്രീരാമനവമി ചരിത്രവും വിശേഷതകളും ഈ വീഡിയോയിലൂടെ അറിയുന്നതിനായി വീഡിയോ പൂർണ്ണമായും കാണുക അയോധ്യയുടെ രാജാവായിരുന്ന ദശരഥ മഹാരാജാവിന് കൗസല്യ സുമിത്ര കൈകേയി എന്നിങ്ങനെ മൂന്ന് ഭാര്യമാരുണ്ടായിരുന്നു വളരെ സുസമ്പന്നമായ രാജ്യമുണ്ടായിട്ടും സന്താന ഭാഗ്യമില്ലാതിരുന്നതിനാൽ ഇവർ തീവ്ര മനോവിഷമം അനുഭവിച്ചിരുന്നു ഒരിക്കൽ വശിഷ്ഠ മഹിഷി കൊട്ടാരത്തിലെത്തുകയും ഋസ്യശൃംഗമഹിഷിയെ വിളിപ്പിച്ച് പുത്രകാമേഷ്ടയാഗം നടത്തുവാനും അതിന് ഫലമായി സന്താനപ്രാപ്തി ലഭിക്കുമെന്നും ദശരഥ മഹാരാജാവിനോട് അറിയിച്ചു അത്യന്തം നിഷ്ഠയോടുകൂടി ദശരഥ മഹാരാജാവ് പുത്രകാമേഷി യാഗം നിർവഹിച്ചു യാഗഫലമായി പായസം പ്രാപ്തമായി ആ പായസം കൗസല്യക്ക് കൊടുത്തിട്ട് പകുതി കുടിച്ച ശേഷം ബാക്കി പകുതി സുമിത്രയ്ക്കും കൈകേയിക്കും നൽകുവാൻ പറഞ്ഞു മൂന്നുപേരും ഗർഭം ധരിക്കുകയും ചെയ്തു നാളുകൾ കഴിഞ്ഞു അന്തപുരത്തിൽ കുഞ്ഞുങ്ങളുടെ കരച്ചിൽ മുഴങ്ങി കൗസല്യ രാമനും കൈകേയി ഭരതനും സുമിത്ര ലക്ഷ്മണനും ശത്രുഘ്നും ജന്മം നൽകി ശ്രീമഹാവിഷ്ണുവിൻ്റെ ദശഅതാരങ്ങളിൽ ഏഴാം അവതാരമാണ് ശ്രീരാമ അവതാരം ഭൂമിയിൽ പെരുകിയ അധർമ്മത്തിന് അറുതി വരുത്തി സജ്ജനങ്ങളെ രക്ഷിക്കുന്നതിനായി രാമ അവതാരം എടുത്തതാണ് മഹാവിഷ്ണു അധർമ്മത്തിൻ്റെ പാതയിൽ സഞ്ചരിച്ചിരുന്ന രാവണന് സംഹരിച്ചതും രാമ അവതാരത്തിൽ തന്നെ ഇനി നമുക്ക് ശ്രീരാമ ഭഗവാന്റെ പേര് കേട്ട ദിവ്യക്ഷേത്രങ്ങളെക്കുറിച്ചും അവിടുത്തെ ശ്രീരാമനവമി ആഘോഷങ്ങളെക്കുറിച്ചും ഒന്ന് നോക്കാം ഉത്തർപ്രദേശിൽ അയോധ്യ തെലങ്കാനയിലെ ഭദ്രാചലം തമിഴ്നാട്ടിൽ രാമേശ്വരം എന്നീ ക്ഷേത്രങ്ങളിൽ ശ്രീരാമനവമി വളരെ കെങ്കേമമായി ആഘോഷിച്ചു വരുന്നു സീതാലക്ഷ്മണ ആഞ്ജനേയ സമേതനായാണ് ശ്രീരാമചന്ദ്രനെ പൂജിക്കുന്നത് അയോധ്യയിൽ ഭക്തജനങ്ങൾ സരയൂ നദിയിൽ കുളിച്ച് രാമനവമി ഉപവാസമനുഷ്ഠിക്കുന്നു സൂര്യോദയം മുതൽ സൂര്യ വരെ ഉപവാസ ദീക്ഷ അനുഷ്ഠിക്കുന്നു തെലുഗുരാഷ്ട്രത്തിൽ എല്ലാ രാമാലയങ്ങളിലും സീതാരാമ വിവാഹം നിർവഹിക്കുന്നു ശ്രീരാമനവമി ദിനത്തിൽ രാമനാമം എത്ര ജപിക്കുന്നുവോ അത്രയും പുണ്യമെന്ന് വിശ്വസിക്കുന്നു ഭക്തർ കോടി പ്രാവശ്യം രാമനാമം എഴുതി രാമകോടി എന്ന പേരിൽ ഭദ്രാചല രാമസന്നിധിയിൽ സമർപ്പിക്കുന്നു ഭദ്രാചല ക്ഷേത്ര സന്നിധിയിൽ നടത്തുന്ന സീതാരാമ കല്യാണത്തിന് തെലുഗുരാഷ്ട്രത്തിൽ നിന്നും മാത്രമല്ലാതെ മറ്റെല്ലാ രാഷ്ട്രങ്ങളിൽ നിന്നും അനേകം ഭക്തർ എത്തിച്ചേരുന്നു നവമിനാളിൽ കല്യാണം നടത്തി അടുത്ത ദിനത്തിൽ അതായത് ദശമിനാളിൽ ശ്രീരാമ പട്ടാഭിഷേകവും നടത്തുന്നു ഭക്തജനങ്ങൾക്ക് ഭഗവാന്റെ പ്രസാദം വിതരണം ചെയ്യുന്നു എല്ലാ രാമക്ഷേത്രങ്ങളിലും ശ്രീരാമന് കല്യാണം നടത്തുകയും പാനകം വടപ്പരിപ്പ് എന്നിവ പ്രസാദമായി നൽകുകയും അന്നദാനം നടത്തുകയും ചെയ്യുന്നു ഒഡീസയിൽ പൂരി ജഗന്നാഥ ക്ഷേത്രത്തിലും ശ്രീരാമനവമിനാളിൽ തന്നെയാണ് രഥയാത്ര ഏർപ്പാടുകളും നടത്തുന്നത് കേരളത്തിലും രാമക്ഷേത്രങ്ങളിൽ വിശേഷ പൂജകളും വഴിപാടുകളും ശ്രീരാമനവമി നാളിൽ നടത്തുന്നു ഈ നവമി നാളിൽ നമുക്കെല്ലാവർക്കും സുരക്ഷിതരായി അവരവരുടെ വീടുകളിലിരുന്ന് രാമനാമജപത്തിലൂടെ ഭഗവാന്റെ അനുഗ്രഹം പ്രാപ്തമാക്കാം എല്ലാവർക്കും ഒരിക്കൽ കൂടി ശ്രീരാമനവമി ആശംസകൾ താങ്ക്